നമസ്കാരം. ഐ പി എൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്തിയത് മലയാളികൾക്ക് അഭിമാനമായിരുന്നു. എന്നാൽ ആദ്യ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണത്തിൽ ടീമിനെ ജയിപ്പിക്കാനേ സഞ്ജുവിനായുള്ളൂ. അത്ര മികച്ച തുടക്കമല്ലെങ്കിലും കൂടുതൽ മത്സരങ്ങൾ കഴിയുന്നതോടെ സഞ്ജു ക്യാപ്റ്റൻ എന്ന നിലയിൽ മെച്ചപ്പെടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സഞ്ജുവിനും അങ്ങനെയൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീം മീറ്റിംഗിൽ സംസാരിക്കുന്നത് തനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് സഞ്ജു പറയുന്നത്. റോയൽസ് പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് സഞ്ജു ഇക്കാര്യം പറയുന്നത്. എല്ലാ ടീം മീറ്റിങ്ങുകളിലും സംസാരിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ പണിയാണ്. അത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ വളരെ ദൈർഘ്യമേറിയ ഒരു പ്രസംഗം നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അക്കാര്യത്തിൽ ഞാൻ മെച്ചപ്പെടുന്നുണ്ടാകാം, എങ്കിലും എനിക്കത് ഇഷ്ടമല്ല, സഞ്ജു പറയുന്നു. അതിനിടെ ഈ സീസൺ പുരോഗമിക്കവേ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം സ്ട്രൈക്ക് റേറ്റിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണാണ് മുന്നിൽ. സെഞ്ചുറിയോടെ തുടങ്ങിയ സഞ്ജു 5 മത്സരത്തിൽ നിന്ന് 187 റൺസാണ് നേടിയത്. 17 ഫോറും 9 സിക്സും നേടിയ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 143.84. 5 മത്സരം പൂർത്തിയാക്കിയ രാജസ്ഥാൻ 3 തോൽവിയും 2 ജയവുമാണ് നേടിയത്. നിലവിൽ 7ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. കരുത്തരായ മുംബൈ ഇന്ത്യൻസാണ് ടീമിൻ്റെ അടുത്ത എതിരാളികൾ. അതേസമയം വിദേശ താരങ്ങളുടെ മടങ്ങിപ്പോക്ക് രാജസ്ഥാനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ആൻഡ്രൂ ടൈ, ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ നാട്ടിലേക്ക് മടങ്ങി. നേരത്തെ ബെൻ സ്റ്റോക്ക് സീസണിൻ്റെ തുടക്കത്തിലെ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.